നിന്റെയും കാവ്യയുടെയും കുഞ്ഞ്, ഈശ്വര മഠത്തിന്റെയും കലാക്ഷേത്രയുടെയും കുഞ്ഞ്. നിനക്കൊക്കെ അത് ഇത്തിരി ഹൃദയത്തുടിപ്പും മാത്രമുള്ള ശത്രുവായിരുന്നു. നിന്റെ കുഞ്ഞ് എനിക്ക് എങ്ങനെയാണ് ശത്രു? എനിക്കറിയാം, നീ അറിഞ്ഞു കാണില്ല, നീ ഒന്നും അറിഞ്ഞു കാണില്ല. പക്ഷെ ഇവൾ നിന്റെ ഭാര്യ, നിനക്ക് വേണ്ടി ബന്ധങ്ങളെല്ലാം നിഷ്കരണം അറുത്ത് മുറിച്ചു കളഞ്ഞ ഇവൾ എന്റെ കുഞ്ഞിന് നേരെയും. ആവശ്യമില്ലാത്ത പറയരുത്. ചേച്ചോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ. പിന്നെ എങ്ങനെയാ സ്നേഹം നടിച്ച് നീ കൊണ്ടുവന്ന മൈസൂർ പാക്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് വന്നത്? ആ സ്വീറ്റ്സിൽ നിന്ന് കാവ്യയുടെ ഉള്ളിൽ വിഷമെത്തിയത് ഒക്കെ അറിഞ്ഞപ്പോ രണ്ടിനെയും കൊല്ലാനാ തോന്നിയത്. പക്ഷെ എനിക്ക് എന്നാലും എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വരും ഞാൻ നിങ്ങളെ തീർത്ത് കളയാൻ. ജീവ നിക്ക്, ജീവ ഇവിടെ നിക്ക്. കീർത്തി, എന്തൊക്കെയാ സംഭവിച്ചത്? എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? കീർത്തി, ജീവ പറഞ്ഞൊക്കെ കേട്ടില്ലേ? ഈ തെറ്റിദ്ധാരണ മാറാൻ നമ്മൾ എന്താ ചെയ്യാ? ഇത്ര വലിയ ക്രൂരത ഞാൻ ചെയ്യുന്ന ചേച്ചി വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല സർ. അഥവാ ചേച്ചി അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തേ പറ്റൂ. വേറെ എന്ത് കാര്യത്തിലും ആരും എന്നെ തെറ്റിദ്ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഇത് ഞാനാണിത് ചെയ്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ പോലും എനിക്കത് സഹിക്കില്ല സർ. പക്ഷെ അവരുടെ ധാരണ നമ്മൾ എങ്ങനെ തിരുത്തും? ഞാൻ ചേച്ചിയെ പോയി കാണും. ചേച്ചിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്നെ മനസ്സിലാവും. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം നിന്റെ കൂടെ. പക്ഷേ ചേച്ചി എവിടെ ഉള്ളെന്ന് ജീവേട്ടൻ പറഞ്ഞില്ലല്ലോ. ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കും. ഞാൻ അച്ഛമ്മ ഒന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ. പരാതിയോ? അതെ, ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി. മിസ്സിസ് കാവ്യയാണ് പരാതിക്കാരി. നീ ഇങ്ങനെ ചേച്ചിയോട് വലിയ ബഹുമാനമൊന്നും കാണിക്കണ്ട. ഈശ്വര മഠത്തിൽ ചെന്ന് നീ നിന്റെ ഭർത്താവും കൂടി ഭീഷണിപ്പെടുത്തിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല സർ. ഈശ്വരമഠത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നത് സത്യമാണ്. പ്രശ്നം കൂടുതൽ വഷളാക്കാതെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈശ്വരമഠത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. നിങ്ങൾ വെറും കൈയോടെയാണ് അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചാൽ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഗിഫ്റ്റോ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് എന്ന വ്യാജേനയോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സീഡ്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ഒരു ബോക്സ് മൈസൂർ പാക്ക് അല്ലേ? അതെ. സ്വന്തം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുരപലഹാരം എന്തെന്ന് മനസ്സിലാക്കി അതിൽ ചേച്ചിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള പോയിസൺ പ്രയോഗിച്ചു. നീയാള് കൊള്ളാലോടി. സർ, ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഇതിലെന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. ചതിച്ചത് നീയാ. അതിന് കൂട്ട് നിന്റെ ഭർത്താവ്. രണ്ടിനെയും കസ്റ്റഡിയിലെടുക്കും. സർ, എനിക്കെന്റെ ചേച്ചിയെ കാണണം. ഞാൻ തെറ്റില്ലെന്ന് ചേച്ചിക്ക് അറിയാം. എന്നിട്ടാണ് അവർ തന്നെ നിങ്ങൾക്കെതിരെ പരാതി തന്നത്? ടേക്ക് ദം. സർ, എനിക്കൊരു കോൾ വിളിക്കണം. തൽക്കാലം നീ ആരെയും വിളിക്കുന്നില്ല,
നടക്കങ്ങോട്ട്. വാ, വീട് പൂട്ടി താക്കോലെടുക്ക്. പ്രയോഗിച്ച മരുന്നിന്റെ ബാക്കി കണ്ടെടുക്കാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരേണ്ടി വരും. വേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പൊ ഇത്ര ആശ്വാസമുണ്ട്, പക്ഷെ കുറഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിട്ടുവിട്ട് വേദന വരുന്നുണ്ട്. എല്ലാം ശരിയാവും മോളെ, ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല അച്ഛമ്മേ, പക്ഷെ കുഞ്ഞ് സേഫാണോന്ന് ചോദിച്ചിട്ട് ഡോക്ടർ ഒന്നും പറയുന്നില്ല. കണ്ണേട്ടനോടോ അച്ഛമ്മയോടോ വല്ലതും പറഞ്ഞിരുന്നു. അത് പിന്നെ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞിന്റെ കാര്യത്തിലും പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പറയച്ചമ്മേ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. നിന്നോട് കള്ളം പറയാൻ എനിക്ക് വയ്യ. നിനക്കാപത്തൊന്നും വരില്ലെന്നേ ഡോക്ടർ ഉറപ്പു തന്നുള്ളൂ. എനിക്ക് ഭയമുണ്ടായിരുന്നു. വയറിലെ തൊട്ട് നോക്കുമ്പോഴൊക്കെ ഒരു ചോര കുഞ്ഞിന്റെ നിലവിളി എന്റെ കാതില് മുഴങ്ങുന്നുണ്ടായിരുന്നു. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. അച്ഛമ്മ പുറത്തു തന്നെ ഉണ്ടാവും. പറയാം മാഡം. എന്താ കവി? ആപത്തില്ലാത്തത് എനിക്ക് മാത്രമാണെന്ന് ഡോക്ടർ എന്റെ ഭർത്താവിനോടും അച്ഛമ്മയോടും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഈ ഐസിയുവിൽ നിന്ന് പുറത്തിറങ്ങണ്ട. പുറത്തിറങ്ങുകയാണെങ്കിൽ എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഇതിനുള്ളിൽ കിടക്കാനും എന്റെ വേദന സഹിക്കാനും ഞാൻ ഒരുക്കുവാ. കാവ്യ ഇങ്ങനെ വാശി പിടിക്കരുത്. അമ്മയുടെ ജീവൻ ആപത്തുണ്ടെന്ന് കണ്ട കുഞ്ഞിനെ ഒഴിവാക്കേണ്ടി വരും. അതെന്റെ ഡ്യൂട്ടിയാ. ഇറ്റ്സ് മെഡിക്കൽ എത്തിക്സ്. എന്റെ എത്തിക്സ് ആണ് ഞാൻ പറഞ്ഞത്. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ കുഞ്ഞുമൊത്തും മാത്രം. ഒരു കാര്യം കൂടി, എന്റെ കൺസേൺ ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റും എന്നിൽ ചെയ്യാൻ പാടില്ല. ബോധം മറന്നാൽ കോൺഷ്യസ്നെസ് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിക്സ് വെച്ച് ശ്രമിക്കാം. പക്ഷെ അതൊരിക്കലും എന്റെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടാവരുത്. എന്റെ വാക്കുകളെ ധിക്കരിക്കരുത്. ഇതൊരപേക്ഷയല്ല, എന്റെ അവകാശമാണ്.
നീ കാവ്യയുടെ പേരിൽ കീർത്തിക്കെതിരെ പരാതി കൊടുത്ത നന്നായി. പക്ഷെ സിദ്ധുവിനെ കൂടെ അകത്താക്കാൻ ആ സി ഐയോട് പറഞ്ഞെന്തിനാ? നിന്റെ ശത്രു കീർത്തി മാത്രമല്ല, കാവ്യയുടെ ഒപ്പിട്ട് ഞാൻ കൊടുത്ത പരാതിക്ക് ഒരു നേർക്കുമിളയുടെ ആയുസേ ഉള്ളൂ. കീർത്തിയെ മാത്രമായി അറസ്റ്റ് ചെയ്ത ആ നിമിഷ സിദ്ധു ഏട്ടനെ ചെന്ന് കാണും. പരാതി ഇല്ലെന്ന് കാവ്യ പറഞ്ഞാൽ കീർത്തി പുറത്തിറങ്ങില്ലേ? അത് ഒഴിവാക്കാനാ തൽക്കാലം സിദ്ധുവിനെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ സന്ധ്യയ്ക്ക് മുൻപ് ഞാൻ സ്റ്റേഷനിലെത്തും. അവിടെ ഒരു ഉഗ്രൻ ഷോ നടത്തി സിദ്ധുവിനെ കേസിൽ നിന്ന് മോചിപ്പിച്ചതായി വരുത്തി തീർക്കും. കീർത്തി അകത്താകാൻ കാരണക്കാരിയായ കാവ്യയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിഷം സിദ്ധുവിന്റെ മനസ്സിൽ കുത്തിവെക്കും. പിന്നെ രാത്രി മുഴുവൻ കീർത്തി സ്റ്റേഷനിൽ തനിച്ച. നേരം ഇരുട്ടുമ്പോ അവളെ പിഴിഞ്ഞെടുക്കാനുള്ള ഡ്യൂട്ടിയുമായി അശോക് സാർ രണ്ട് വനിതാ പോലീസുകാരെ അയക്കും. പുറമെ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും അധിക നാൾ അവള് ജീവിച്ചിരിക്കില്ല. പിറക്കാനിരിക്കുന്ന ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശി ഹോസ്പിറ്റലിൽ വച്ച് ഇല്ലാതാകുന്നതോടെ നമ്മൾ ജയിച്ചു. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. വല്ലാതെ ദാഹിക്കുന്നു, എനിക്കിത്തിരി വെള്ളം തരുമോ? സ്വന്തം കൂടപ്പിറപ്പിന്റെ ഗർഭം കലക്കാൻ മരുന്ന് കൊടുത്തവൾക്ക് ദാഹിക്കുന്നു പോലും. ഇതിലും വലിയ പരവേശമായിരിക്കും നിന്റെ ചേച്ചി അനുഭവിച്ചത്, അറിയാമോ? വെള്ളം ചോദിച്ചെങ്കിൽ കൊടുത്തേക്ക്, അല്ലെങ്കിൽ മനുഷ്യാവകാശം ഒന്നും പറഞ്ഞ് നാളെ ഓരോരുത്തർ നമ്മുടെ കഴുത്തിന് പിടിക്കാൻ വരും. വയറ്റി കിടന്ന പാവം കൊച്ചിന് അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള തെമ്മാടിക്കൂട്ടത്തിന് അങ്ങനല്ല. ധൈര്യം കൈവിടരുത്. ചെയ്യാത്ത കുറ്റം നമ്മുടെ തലയിൽ വെച്ച് കെട്ടാൻ നമ്മൾ ആരെ അനുവദിക്കില്ല. എത്ര നേരമായി ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ട് നേരെ സന്ധ്യാവാറായിട്ടും എന്തോ ഒരു നടപടി ഉണ്ടാവാത്ത. എനിക്ക് സ്റ്റേഷൻ ഓഫീസറെ ഒന്ന് കാണണം. എന്തിനാ? അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. എന്നാ നീ കാണണ്ട, പോയിട്ട് അവിടെ. ദേ, ഇത് വല്ലാത്ത കഷ്ടമാണ്. ഐ ഹാവ് ദ റൈറ്റ് ടു സീ ഹിം. നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല. എന്താ, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകളായി, ഇതുവരെ എന്താ ഞങ്ങളെ ചോദ്യം ചെയ്യാത്തത്? കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ എപ്പം ചോദ്യം ചെയ്യണം, എപ്പം അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നൊക്കെ തീരുമാനിക്കാനാ ഈ യൂണിഫോമും തന്നെ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? ഞങ്ങളെ ജോലിയിൽ തലയിടാൻ വരല്ലേ? എങ്കിൽ എന്നൊന്ന് ഫോൺ ചെയ്യാൻ അനുവദിക്കണം. ഞങ്ങൾക്ക് നിയമസഹായം വേണം. തൽക്കാലം ഒരു സഹായവും നിങ്ങൾക്ക് വേണ്ട. പ്രതികൾക്ക് കൊച്ചു വർത്താനം പറയാനുള്ളതല്ല പോലീസ് സ്റ്റേഷനിലെ ഫോൺ. Excuse me, sir. May I come in? Yes. ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ ചോദ്യം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ് മിസ്റ്റർ ഓഫീസർ? അത് പ്രതി ചെയ്യുന്ന കൃത്യത്തിന്റെ സ്വഭാവം പോലെ ഇരിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നേ നിയമമുള്ളൂ. അത് പ്രതിയുടെ കാര്യത്തിലല്ലേ? പ്രതിയുടെ കൂടെ കസ്റ്റഡിയിലെടുത്തവരെ എത്ര സമയം നിങ്ങൾ സ്റ്റേഷനിൽ വയ്ക്കും? അങ്ങനെയുള്ളവർക്ക് കൃത്യത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞാൽ ഉടനെ വിട്ടേക്കും. പിന്നെന്തിനാണ് സിദ്ധാർത്ഥ് മേനോൻ എന്ന വ്യക്തിയെ നിങ്ങൾ ആവശ്യമില്ലാതെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയത്?
എന്റെ സിസ്റ്റർ ഇൻ ലോ കാവ്യ ഒപ്പിട്ട് തന്ന പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് കീർത്തിയാണ് ഇത് ചെയ്തതെന്ന്. പരാതി കീർത്തിക്കെതിരെ മാത്രമാണെന്നിരിക്കെ സിദ്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തത് അന്യായമല്ലേ? നിങ്ങൾക്ക് എന്താ എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത്? ഉത്തരം മുട്ടിയോ? അത് പിന്നെ സിദ്ധാർത്ഥനെ കസ്റ്റഡിയിൽ എടുത്തത് ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കൃത്യത്തിൽ ഇയാൾക്ക് പങ്കില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Then release him, Mr. Officer. ഫോർമാലിറ്റീസ് തീർത്ത് സിദ്ധാർത്ഥനെ ഉടനെ വിട്ടേക്കാം. അങ്ങനെ നിങ്ങൾ എന്നെ മാത്രമായിട്ട് ഇവിടുന്ന് വിട്ടയക്കണ്ട ഓഫീസർ? ആ സ്വീറ്റ്സ് വാങ്ങിച്ചത് ഞാനാണ്. അതിൽ എൻ്റെ ചങ്ങാതിയും കൂടപ്പുറപ്പുപോയ ജീവയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷം കലർത്തിയത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. അതെ, സാർ സ്വീറ്റ്സ് വാങ്ങിയപ്പോ ഞാൻ മെഡിസിൻ വാങ്ങി. കാറിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ചത് മിക്സ് ചെയ്തു. നിങ്ങൾ രണ്ടും പുറത്തേക്ക്. ഒരു കള്ളപ്പരാതി വെച്ച് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. കാവ്യയുടെ മൊഴി രേഖപ്പെടുത്തിയാലേ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഹോസ്പിറ്റലിൽ കിടന്ന് അവളങ്ങ് ചത്തുപോയാ നിങ്ങൾ എങ്ങനെ മൊഴി എടുക്കും? തന്ന പരാതി ഫോർവേഡ് ചെയ്യാനല്ലേ പറ്റൂ? അവള് ബോധമില്ലാതെ കിടക്കുകയാണെന്ന് എഴുതി രണ്ടിനെയും അറസ്റ്റ് ചെയ്ത് നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കണം. രണ്ടാഴ്ച റിമാൻഡ് ചെയ്യിക്കാൻ വേണ്ടതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അവസാന ശ്വാസത്തിലും സിദ്ധു ഇവളെ കൈവിടില്ല അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. നിനക്കത് മനസ്സിലാവണമെങ്കിൽ നീ ഒരാളുടെ കൈ പിടിക്കണം. നാശത്തിലേക്കാ സിദ്ധുവിന്റെ പോക്ക്. ഇവളെ ഒപ്പം കൂട്ടിയപ്പോ തന്നെ സിദ്ധുവിന് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി വരാനിരിക്കുന്നത് ഇവള് നിമിത്തം സിദ്ധുവിന് സർവനാശമാ. അങ്ങനെ സംഭവിച്ചാലും ധൈര്യമായി ഒരു പുഞ്ചിരിയോടെ ഞങ്ങൾ ഒരുമിച്ച് നേരിടും. പെണ്ണിന്റെ കഴുത്തിലെ താലിയും സീമന്ത രേഖയിലെ സിന്ദൂരവും ഒരു വാഗ്ദാനമാണ്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന് ആണായി പിറന്നവൻ കൊടുക്കുന്ന വാഗ്ദാനം. എന്തിനാ നിന്റെ കൺസേൺ ഇല്ലാതെ ട്രീറ്റ് ചെയ്യരുതെന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞത്? എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് നീയാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആർക്കും ഒന്നും സംഭവിക്കില്ല കണ്ണേട്ട. നമുക്കിടയിലുള്ള സ്നേഹമാണ് ഒരു കുഞ്ഞു മാലാഖയുടെ രൂപത്തിൽ നമ്മളിലേക്ക് വരാൻ പോകുന്നത്. അതിനെ കൈവിട്ട് കളയാൻ നമുക്ക് പറ്റൂ. ജീവൻ കൊടുത്തും നമുക്കതിനെ ചേർത്ത് നിർത്തിയേ പറ്റൂ. ഒക്കെ ശരി തന്നെ, പക്ഷേ കണ്ണേട്ടൻ പേടിക്കണ്ട. നമ്മുടെ കുഞ്ഞുമായി തന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങും. വാക്ക്. എന്റെ കുഞ്ഞിനും അതിന്റെ അച്ഛനും തരുന്ന വാക്ക്. കാവ്യ, രാത്രിയായില്ലേ? കണ്ണേട്ടൻ പോയി ഉറങ്ങിക്കോ. നമ്മുടെ കുഞ്ഞിന് ഞാൻ കാവലുണ്ട്. ചെല്ല് കണ്ണേട്ട. ചെല്ല് കണ്ണേട്ട. ഹലോ.
മുപ്പത്തി മുക്കോട് ദൈവങ്ങളിൽ പേരറിയാവുന്നവർക്കെല്ലാം അച്ഛമ്മ വഴിപാട് നേർന്നിട്ടുണ്ട്. ഇതിനപ്പുറം എനിക്ക് എന്താടാ കാണാൻ സാധിക്കുക? ഇത്തരം ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സാരനായ ജീവിയാണെന്ന് ബോധ്യമാവുന്നത്. പണവും പദവിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം അഭയം പ്രാപിക്കാൻ ദൈവം മാത്രം. കാവ്യ എന്നൊരു കുട്ടി ഇവിടെ എമർജൻസി ആണ്. മോനെ, ജീവ എന്താ പറ്റിയേ? എന്താ കാവ്യക്ക് പറ്റിയേ? അവക്ക് ആപത്തൊന്നുമില്ല സേതു, പക്ഷേ നമ്മുടെ കുഞ്ഞ്, കുഞ്ഞിന് എന്ത് പറ്റി? അമ്മ ടെൻഷൻ അടിക്കണ്ട, ഇതുവരെ കുഞ്ഞിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തിരി റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഒരു ഫുഡ് പോയിസൺ വരുമ്പോഴേക്കും ഇത്രക്ക് സീരിയസ് ആവുമോ? അതിനു മാത്രം അവൾ എന്താ കഴിച്ചത്? കീർത്തി കൊണ്ടുവന്ന മധുരത്തിൽ നിന്ന് ആപത്തുണ്ടായത്. വിട്ടുകൊടുത്തില്ല ഞാൻ എന്റെ കുഞ്ഞിനെ. അതിന്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ആവുന്നത് വരെ ഒരു പോളെ കണ്ണടക്കാതെ ഞാൻ പിടിച്ചു നിന്നു. പൂവിൽ നിറഞ്ഞ മധുരം പോലെ, പൂർണേന്ദു ശോഭ പോലെ ഓമനത്തിങ്കൾ കിടാവിനെ പരിചരിക്കാൻ ഇവർ ഒത്തുകൂടുന്നു.